മച്ചന്മാരെ, തകർപ്പൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെളിച്ച മീനിട്ടാണ് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചത്തചെമ്മീനിലും ജീവനുള്ള ചെമ്മീനിലൊക്കെ ഇവിടെ നല്ല തകർപ്പൻ മീനുകൾ അടിച്ചു കയറും. ഇഷ്ടംപോലെ കല്ലുകളുള്ള ഒരു ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ ഏരി, ചെമ്പല്ലി, ഹമ്മൂർ പോലെയുള്ള മീനുകൾ സ്ഥിരമായിട്ട് തന്നെ ഇവിടെയുള്ള മടകളിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഇരയ്ക്ക് വേണ്ടിയിട്ട് അവന്മാരെ കണ്ടെങ്കിലും നമ്മുടെ ബെയ്റ്റ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയം ഒന്നും വേണ്ടി വല്ല സ്ട്രൈക്ക് കിട്ടാനായിട്ട് ഉറപ്പായിട്ട് അവന്മാർ കയറി അടിക്കും. ചത്ത ചെമ്മീനിലും ജീവനുള്ള ചെമ്മീനിലും ഒരുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന മീനുകളാണ് അവർ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും ബെയ്റ്റിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ ചെമ്മീൻ വീഴുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഇവിടെ ഇവിടെ സ്പ്രെഡ് ആവും. പിന്നെ സ്മെല്ല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിലിരിക്കുന്ന ഏരിക്കും ചെമ്പല്ലിക്കും പോലും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല. അവർ ഉറപ്പായിട്ട് അത് എടുക്കാനായിട്ട് മടയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ബെയിനെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അടുത്തടി പൊട്ടാനുള്ള ബെയ്റ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടക്കാർ. അടുത്തടി ആരുടെ ചൂണ്ടയിലാണ് ഇനി പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി. ശരിക്കും അടി ആക്ടിവിറ്റിയും തരുന്ന ഒരു സമയത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും നല്ല അലർട്ടായിട്ടാണ് നിൽക്കുന്നത്. പോളോട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടുകൂറ്റൻ മീൻ വന്ന് അടിച്ചിട്ട് വളക്കാ. ഇവിടെ ഇഷ്ടംപോലെ ചൂണ്ടക്കാരുടെ പോളോടുകൾ ഇവിടെ ചെമ്പല്ലി, ഹമ്മൂറൊക്കെ അടിച്ച് ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ശംസിൻ ചേട്ടൻ നല്ല കെയർഫുള്ളായിട്ട് ഫ്ലോട്ട് അടിച്ച് മീൻ താത്തുന്നത് നോക്കി നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പൻ മീൻ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുക. ഇവിടെ ശരിക്കും വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണിന്ന്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലൂടെ മീനുകളെല്ലാം കൂട്ടമായിട്ട് ഓടി നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. മച്ചന്മാരെ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മീൻ നമുക്ക് അടിച്ച് കയറിയിരിക്കുകയാണ്. ഇത് പഫർ ഫിഷാണ്. ബലൂൺ ഫിഷ് എന്നും ചിലർ ഇവനെ വിളിക്കാറുണ്ട്. ശരീരം ഏറുപിടിച്ച് വീർപ്പിക്കാനുള്ള കഴിവ് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവനെ അങ്ങനെ അധികാരം കഴിക്കാനായിട്ട് എടുക്കാറില്ല. ഇവൻ്റെ ശരീരത്തിൽ മാരക വിഷാംശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛന്മാരെ, ഫ്ലോട്ട് നിരീക്ഷയാണ് നമ്മുടെ ശംസിചേട്ടൻ നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു വമ്പൻ മീൻ നമ്മുടെ ശംസിചേട്ടൻ്റെ ഫ്ലോട്ടിനെ അപ്രോച്ച് ചെയ്യാം. ചത്ത ചെമ്മീനിലും ജീവനുള്ള ചെമ്മീനിലും ഒരുപോലെ തന്നെ മീനുകൾ അടിച്ചു കയറുന്ന ഒരു സ്പോട്ടാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. രാവിലെ ഇവിടെ ഇതുപോലുള്ള സ്പോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പുഴിമുഖമാണ്. അതുകൊണ്ട് തന്നെ കടൽ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വമ്പൻ മീനുകൾ ഈ പുഴിമുഖത്തിലേക്ക് കയറി വരും. ആ സമയത്ത് അവന്മാർ നമ്മുടെ ബെയിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കാതിരിക്കില്ല. നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും ഒരു സ്ഥലത്ത് തന്നെയാണ് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നല്ലപോലെ ആഴമുണ്ട്. അതുപോലൊരു കുഴിയുള്ള ഭാഗമാണ്. നിറയെ കല്ലുകളുണ്ട്. ഈ കല്ലുകളുടെ ഇടയിലൊക്കെ വമ്മ ചെമ്പല്ലികളും ഹമ്മൂറുകളൊക്കെ ഇരയ്ക്ക് വേണ്ടി പതിയിരിപ്പുണ്ട്. അവന്മാർ നമ്മുടെ ബെയ്റ്റ് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല. മടയിലിരിക്കുകയാണെങ്കിൽ പോലും അവന്മാർ മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ബെയ്റ്റിനെ സ്ട്രൈക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, ചെമ്പല്ലി ഹമ്മൂറൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ അവന്മാർ നമ്മുടെ ബെയ്റ്റ് എടുത്തുകൊണ്ട് മടയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ ഫിഷിനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. കഴിക്കാൻ പറ്റുന്ന മീനുകൾ ഉള്ളതുപോലെ തന്നെ ഇഷ്ടംപോലെ കളർ ഫിഷുകളും ഈ ഭാഗത്തുണ്ട്. നമ്മുടെ രമേശ് ചേട്ടൻ്റെ ചൂണ്ട ഒരു മീൻ അടിച്ച് മടയിൽ കയറ്റിയിരിക്കുകയാണ്. ചെമ്പല്ലി ആവാനാണ് ചാൻസ്. നമ്മുടെ ശ്രദ്ധ ഒരു സെക്കൻഡ് പാളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മീനടിച്ച് മടയിൽ കയറിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ചെമ്പല്ലികളും ഹമ്മൂറുകളും ഇവിടെ ഉണ്ട്. അത് തൊട്ടപ്പുറത്ത് തന്നെ ശംസിചേട്ടനും ബെയ്റ്റർക്ക് വെയിറ്റിങ്ങിലാണ്. ഉടനെ തന്നെ നമ്മുടെ ശംസിചേട്ടൻ്റെ ചൂണ്ടയിൽ അടിപൊട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഫ്ലോട്ട് ശരിക്കും ഇറങ്ങുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ബെയ്റ്റിൻ്റെ അടുത്ത് മീൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ശംസിചേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനുള്ള കറക്റ്റ് ടൈമിനായി വെയിറ്റിങ്ങിലാണ്. ശരിക്കും മീനുകൾ ആക്ടിവിറ്റി അടിയും തരുന്ന ഒരു സമയത്താണ് നമ്മളെന്തായാലും ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി മീൻ കിട്ടിയിരിക്കുകയാണ്. ഇത് മോത, കല്ലൂമൻ, കല്ലേട്ടാന്നൊക്കെ വിളിക്കുന്നൊരു മീനാണ്. ഒറ്റ നോട്ടത്തിൽ ഹമ്മൂറാണെന്ന് തെറ്റിദ്ധരിക്കും പലരും ഇവനെ. പക്ഷേ ഇത് ഹമ്മൂറല്ല, മോതയാണ്.